ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശലഭാസനമാണ്. ശലഭാസനം പ്രധാനമായും രണ്ട് വിധത്തിലാണ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ ലെവൽ അർദ്ധശലഭാസനമാണ്. അർദ്ധശലഭാസനം, രണ്ടാമത്തെ ലെവൽ പൂർണ്ണ ശലഭാസനം. അർദ്ധശലഭാസനത്തിൽ ഒരു കാലാണ് ഉയർത്തുന്നത്, പൂർണ്ണ ശലഭാസനത്തിൽ രണ്ട് കാലും കൂടെ ചേർന്നാണ് ഉയർത്തുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അർദ്ധശലഭാസനം. ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കിടക്കുന്ന വിശ്രമാവസ്ഥയിലേക്ക് സാവധാനത്തിൽ അർദ്ധശലഭാസനം ചെയ്യുന്നതിലേക്കായി ശരീരത്തെ കമഴ്ത്തി കിടത്തിയിട്ടുള്ള അവസ്ഥയിലാണ് അർദ്ധശലഭാസനം ചെയ്യുന്നത്. കൈകൾ രണ്ടും തുടകൾക്ക് കീഴെയായി കൈയിൻ്റെ വെള്ളഭാഗം തുടയോട് ചേർത്ത് വെച്ച് താടി നിലത്തുറപ്പിച്ച് ദൃഷ്ടികൾ മുന്നോട്ടാക്കി കാൽവിരലുകൾ പോയിൻ്റ് ചെയ്ത് പിടിച്ച് ശ്വാസം സാവധാനത്തിൽ അകത്തേക്ക് എടുത്തുകൊണ്ട് ഒരു കാൽ അവനവൻ്റെ കഴിവനുസരിച്ച് കഴിയുന്ന ഉയരത്തിലേക്ക് ഉയർത്തുന്നു. ഒരു രണ്ട് സെക്കൻഡ് അവിടെ നിർത്തിയ ശേഷം വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. ഇതുപോലെ തന്നെ അടുത്ത കാലും ആവർത്തിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, കാലിനെ പൂർണ്ണമായും നിവർത്തി മുട്ട് നിവർത്തി വെച്ച് വേണം ചെയ്യാൻ. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ, ചിലതരം ബാക്ക് പെയിനുകൾ, നടുവേദനകൾക്ക് ശലഭാസനം ഗുണം ചെയ്യുന്നുണ്ട്. കൂടാതെ നട്ടലിൻ്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. വയറ് നിലത്തേക്ക് പ്രസ് ചെയ്ത് വെച്ചതുകൊണ്ട് ഉദര അവയവങ്ങൾക്ക് ഒരു മസാജിൻ്റെ ഗുണം ലഭിക്കുന്നു. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു ആസനം കൂടെയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് അർദ്ധശലഭാസനമാണ്. ഇനി പൂർണ്ണ ശലഭാസനം എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം. പൂർണ്ണ ശലഭാസനം ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ അവസ്ഥയിൽ തന്നെയാണ് കൈകളും താടിയും ദൃഷ്ടിയുമുള്ളത്. പൂർണ്ണ ശലഭാസനത്തിൽ രണ്ട് കാലുകളും ഒരുമിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ അവനവൻ്റെ കഴിവനുസരിച്ച് മുകളിലേക്ക് ഉയർത്തുന്നു. കൈകളുടെ സപ്പോർട്ട് തുടക്കി കൊടുക്കാവുന്നതാണ്. മുകളിലേക്ക് ഉയർത്തിയ ശേഷം ഒന്ന് രണ്ട് സെക്കൻഡ് കഴിവ് പോലെ അവിടെ ഹോൾഡ് ചെയ്ത് സാവധാനത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. ഇത് പൂർണ്ണ ശലഭാസനം. രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒന്നു തന്നെയാണ്. പിന്നെ അർദ്ധശലഭാസനം ചെയ്ത് കൂടുതൽ വഴക്കം സിദ്ധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ശലഭാസനത്തിലേക്ക് കടക്കാം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.